ഹലോ കൂട്ടുകാരെ, വെൽക്കം ടു ക്രിസ്റ്റീസ് ക്രാഫ്റ്റ് വേൾഡ്. അപ്പൊ ഇന്ന് നമ്മളൊരു ബോട്ടിൽ ആർട്ട് ആണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം ജെസോ പ്രിപ്പയർ ചെയ്യണം, അതിന് കുറച്ച് ഫെവിക്കോൾ എടുക്കുക. ഇനി ഫെവി അക്രൈലിക് കളേഴ്സ് ആണ് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നത്. അപ്പൊ കുറച്ച് റെഡ് അക്രൈലിക് കളർ എടുക്കുകയാണ്. ഇനി നമുക്ക് ഒരു ബ്ലൂ അക്രൈലിക് കളർ ആണ് ഞാൻ ഇവിടെ എടുക്കുന്നത്. ഇനി ഞാൻ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഒരു വയലറ്റ് ഷെയ്ഡ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഇത് രണ്ടും ഈക്വൽ എമൗണ്ട് ഓഫ് ബ്ലൂവും റെഡും നമ്മൾ എടുക്കാൻ ശ്രമിക്കണം, എന്നാലേ പെർഫെക്റ്റ് ആയിട്ടുള്ള വയലറ്റ് കിട്ടുള്ളൂ. ഇനി കുറച്ച് പൗഡർ ആഡ് ചെയ്യുക. കുറച്ച് പൗഡർ ആഡ് ചെയ്യുന്നതിൽ കൂടി പോരുത്. ഇനി ഇതൊരു ഫ്ലാറ്റ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമുക്ക് ഇവിടെ ഒരു ഡാർക്ക് വയലറ്റ് ഷെയ്ഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം എനിക്ക് തോന്നി ഇതൊന്ന് ലൈറ്റ് ആക്കാന്ന്. അപ്പൊ ഞാനൊരു വെള്ള കളർ എടുക്കുകയാണ്, അതിനകത്ത് കുറച്ച് വൈറ്റ് കളറ് ആഡ് ചെയ്യാണ്. ഇനി അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പൊ എനിക്ക് നന്നായിട്ട് ലൈറ്റ് വേണം തോന്നിയത് കൊണ്ടാണ് ഞാൻ നന്നായിട്ട് ലൈറ്റ് ആക്കാൻ വേണ്ടി നന്നായിട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് കുപ്പിയിലേക്ക് പെയിന്റ് ചെയ്തെടുക്കണം. അപ്പൊ അതിനായിട്ട് ഒരു ക്ലീൻ ഗ്ലാസ് ബോട്ടിൽ എടുക്കാം. ഗ്ലാസ് ബോട്ടിലേക്ക് നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഞാനിപ്പോ ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പോഞ്ച് ഉപയോഗിച്ചിട്ടും ചെയ്യാം. സ്പോഞ്ച് ഉപയോഗിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ടെക്സ്ചർ ഒക്കെ കിട്ടും. ഞാൻ അവിടെ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ഒരു കോട്ട് അടിച്ചിട്ട്, ഞാൻ രണ്ട് കോട്ട് അടിക്കുന്നുണ്ട്. ഒരു കോട്ട് അടിച്ചിട്ട് വെയിലത്ത് ഉണക്കിയിട്ട് രണ്ടാമത്തെ കോട്ട് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ ഇത് ഫുള്ള് അടിച്ച് ചെയ്തെടുക്കുക. ഇനി പേൾ വൈറ്റ് കളർ എടുക്കുന്നുണ്ട്. ഈ കളർ എടുത്തിട്ട് ഞാനൊരു പൂവാണ് വരച്ചെടുക്കുന്നത്. അപ്പൊ അതിനായിട്ട് ഒരു ഫ്ലാഷ്ഡ് ബ്രഷ് എടുക്കുക. ബ്രഷ് എടുത്തതിന് ശേഷം നമ്മൾ ഓരോ പെറ്റല് വരച്ചെടുക്കുക. അപ്പൊ ഓരോ പെറ്റലായിട്ട് നമ്മൾ വരച്ചെടുക്കുകയാണ്. നിങ്ങൾക്ക് സൈസ് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു വലിയ പെറ്റലാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചോ ആറോ ഏഴോ ഒക്കെ പെറ്റല് സൈസ് കുറച്ചിട്ട് വരച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ നാല് പെറ്റലാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. അപ്പോൾ ഈ പൂക്കൾ ഫുള്ള് വരച്ചെടുത്തിട്ട് വരാം. ഇനി നമ്മൾ ഒരു പേൾ യെല്ലോ കളറും മെറ്റാലിക് സിൽവറും എടുത്തിട്ട് ഒരു ബ്രഷിൻ്റെ രണ്ട് സൈഡിലും ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഈ പൂവിൻ്റെ ഉള്ളിൽ വരച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് മഞ്ഞ നടുക്ക് വരുന്ന രീതിയിൽ വേണം നമ്മൾ ഇതിന് പെയിൻ്റ് ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ നന്നായിട്ട് പെയിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുക. ഇനി നമ്മളിത് ഫുള്ള് ചെയ്തിട്ട് വരാം. ഇനി നമ്മളൊരു വയലറ്റ് കളർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി കുറച്ച് റെഡ് അക്രീലിക് കളറാണ് ഉപയോഗിക്കുന്നത്. റെഡ് അക്രീലിക് കളറും ബ്ലൂ അക്രീലിക് കളറുമാണ് എടുക്കുന്നത്. ഇത് രണ്ടും മിക്സ് ചെയ്തിട്ട് നമ്മളൊരു വയലറ്റ് ഷെയ്ഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും മിക്സ് ചെയ്ത് നന്നായിട്ട് ഈക്വൽ എമൗണ്ട് ഓഫ് ക്വാണ്ടിറ്റി മിക്സ് ചെയ്യാൻ ശ്രമിക്കുക, എന്നാലേ നമുക്ക് വയലറ്റ് ഷെയ്ഡ് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അപ്പൊ ഇത് രണ്ടും മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ലൈറ്റ് ആക്കണം ഈ ഷെയ്ഡ്. അതിനു വേണ്ടി കുറച്ച് വൈറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും ലൈറ്റ് ആക്കാവുന്നതാണ്. അപ്പം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വൈറ്റ് ആഡ് ചെയ്താൽ ഇത് വീണ്ടും ഷെയ്ഡ് ഒന്ന് ലൈറ്റ് ആയിട്ട് കിട്ടും. അപ്പൊ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ മിക്സ് ചെയ്ത സംഭവം നമ്മൾ ഇനി ബോട്ടിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോവാണ്. അതിനു വേണ്ടി ഒരു ഫോർ പോയിന്റ് ബ്രഷ് എടുത്തിട്ട് ആ വയലറ്റിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഈ പൂവിന്റെ നടുക്കാണ് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചെറിയ ചെറിയ കുത്തുകളാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതും വലുതും ആയ കുത്തുകൾ ഇട്ട് കൊടുക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയും കുത്തുകൾ ഇടാം. കുത്തുകൾക്ക് എണ്ണവും അങ്ങനെയൊന്നും ഇല്ല. അപ്പൊ നിങ്ങൾക്ക് ഒന്ന് ഡാബ് ചെയ്ത് കൊടുത്തിട്ട് എല്ലാം ഒന്ന് കവർ ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഒരു പൂവാണ് വരച്ചെടുക്കുന്നത്. അതിനു വേണ്ടി ഒരു സെയിം ബ്രഷ് തന്നെ എടുത്തിട്ട് നമ്മൾ ഓരോ സർക്കിൾ വരച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ ഒരു നാല് പെറ്റലുള്ള ഒരു പൂവാണ് ഞാനിവിടെ വരച്ചെടുക്കുന്നത്. അപ്പൊ നാല് പെറ്റലുള്ള പൂവിന് നമ്മളൊരു ചെറിയ ചെറിയ സർക്കിളാണ് വരച്ചെടുക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പൂവിന്റെ വലുപ്പം നിങ്ങളുടെ ഇഷ്ടാനുസരണം കുറയ്ക്കുകയോ കൂട്ടുകയോ ഒക്കെ ചെയ്യാം. അപ്പൊ ഫുള്ള് വരച്ചെടുക്കാം. ഇനി നമുക്ക് ലീഫ് വരച്ചാലോ? അപ്പൊ ലീഫ് വരയ്ക്കാൻ വേണ്ടി നമ്മളൊരു ഗ്രീൻ ഷെയ്ഡ് ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്രീൻ ഷെയ്ഡ് എടുക്കാം.
നിങ്ങളുടെ കയ്യിലുള്ള ഗ്രീൻ ഷെയ്ഡ് എടുക്കാവുന്നതാണ്. അപ്പം ഞാനൊരു ചാണകപ്പച്ച പോലത്തെയുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് എടുത്തിരിക്കുന്നത്. അത് ഞാനൊന്ന് ലീഫ് വരച്ച് കൊടുക്കുകയാണ്. ഇനി ചില സമയത്ത് നമ്മുടെ ലീഫ് ചെറുതാവാൻ ചാൻസ് ഉണ്ട്, അതായത് സ്പേസ് തികയാതെ വരും. അപ്പോൾ ചെറുതായി പോവും. അപ്പം നമ്മൾ ആ പെറ്റലിൻ്റെ ഉള്ളിലേക്കൊന്ന് ഓവർലാപ്പ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഒരു ബ്രാഞ്ച് പോലത്തെ ഒരു ലീഫാണ് ഇവിടെ വരച്ചെടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇഷ്ടാനുസരണം ഈ ബ്രാഞ്ചിൻ്റെ വലുപ്പം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള അത്രയും ലീഫും ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ടോപ്പ് പോർഷനിൽ നമ്മൾ ഈ ലീഫ് ഫുള്ള് കവർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു കോട്ട് ഞാൻ ലീഫിന് അടിക്കുന്നുള്ളൂ. രണ്ട് കോട്ട് നമ്മൾ ലീഫിന് അടിച്ച് വെച്ചാൽ ഒന്നും കൂടി ഫിനിഷിങ് കിട്ടാവുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഇതിന് ഫുള്ള് ചെയ്തിട്ട് വരാം. ഇനി നമ്മൾ ഒരു പേൾ മെറ്റാലിക് കളർ എടുക്കുക, അത് പിങ്ക് ആണ്. അത് നമുക്കൊന്ന് നടുക്കൊന്ന് പൂവിൻ്റെ നടുക്ക് ഡാബ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക. ഇനി പിന്നെ ആ ചെറിയ പൂക്കളിൽ നടുക്കും ഒന്ന് ചെറിയ കുത്തുകൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് എഫക്റ്റും കുപ്പിക്ക് കാണാനൊരു ഭംഗി ഉണ്ടാകും. അപ്പം അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇത് ഫുള്ള് ചെയ്തിട്ട് വരാം. ഇനി നമ്മൾ ലീഫ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാണ്. അതിന് പേൾ ഗ്രീൻ ആണ് എടുക്കുന്നത്. പേൾ ഗ്രീൻ എടുത്തിട്ട് അതിൻ്റെ ലീഫിൻ്റെ ഭാഗത്ത് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുവേണ്ടി ജസ്റ്റ് ഒന്ന് ചെറിയൊരു പോയിന്റ് ബ്രഷ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ അറ്റത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്ലാക്ക് കളർ യൂസ് ചെയ്തിട്ട് ഫൈൻ ലൈൻസ് വരയ്ക്കാവുന്നതാണ്, അത് നിങ്ങളുടെ ഇഷ്ടം. ഞാൻ ജസ്റ്റ് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ ഒന്ന് ഫുള്ള് ചെയ്തെടുക്കാം. ഇനി നമ്മളൊരു ലേസ് മുകളിൽ പിടിപ്പിക്കാമെന്ന് വിചാരിച്ചു. അതിന് ഞാൻ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഫെവി ബോണ്ട് യൂസ് ചെയ്തിട്ട് നമ്മൾ ഈ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഞാൻ ഡ്രീം കാസ്റ്ററിനായാലൊക്കെ ഫെവി ബോണ്ടാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഗ്ലൂ എടുക്കാം. ഇനി നമുക്കിത് ടോപ്പ് പോർഷനിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പം അതിന് വേണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. ജസ്റ്റ് മാറാൻ പാടില്ല. അപ്പോൾ കറക്റ്റായിട്ട് ചെയ്താലേ നമുക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബോട്ടിൽ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.